റേഡിയോ ജോക്കി എന്ന് പറയുമ്പോൾ ഇന്റിമസി തോന്നേണ്ട ഒരു ക്യാരക്ടറാണ്. ആർക്കും ഇപ്പം ഏറ്റവും ട്രെൻഡി, എനിക്ക് അതിനെ പറ്റി ഒരിക്കലും പരാമർശിക്കാൻ പറ്റില്ല. കാരണം അവര് ഇത് ഇന്ന പ്രൊഫഷൻ ആണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അവര് ഡെഫിനറ്റ്ലി അവര് ആളുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു ഗ്രൂപ്പ് ആണെന്ന് അതിൽ പറയാതെ തന്നെ പറയുന്നുണ്ട്. കാരണം അവരുടെ മ്യൂസിക് വീഡിയോസ് ആണെങ്കിലും അവരുടെ ഷോസ് ആണെങ്കിലും ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ടാണ് അവരെ എല്ലാവരും അറിയാന്നുള്ളത് പറയാ കാണിക്കാതെ തന്നെ അവർ പറഞ്ഞു നിർത്തിയത് സ്റ്റോറി. അപ്പൊ അതിനെ പറ്റി കൂടുതൽ, ആക്ച്വലി വേറെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ, ബട്ട് ലാസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എത്ര ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൂവി. അതാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയൊരു സുഹൃതം. കാരണം ഒട്ടും അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫീൽഡായിട്ട് ഒരു പരിചയമില്ലാത്ത എന്നെ ആദ്യം തന്നെ കൊണ്ടു നിർത്തുന്നത് തിലകൻ സാറിന്റെയും സുകുമാരി അമ്മയുടെയും ലാലേട്ടന്റെയും. എല്ലാരും അതെ, ബിജേട്ടൻ, സിദ്ദിഖ, സ്റ്റാർ സ്റ്റാർട്ടഡ് മൂവിയിൽ നമ്മളൊരു ഫ്രെയിമിൽ നമ്മളുടെ തല കൊണ്ട് വെക്കുക അവരുടെ ഒപ്പം എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ സീൻ മമ്പിച്ച കോമഡി ആയിരുന്നല്ലോ. എന്തോ കോർട്ട് റൂമിൽ ഞങ്ങളെ പോലീസ് വിളിച്ചിട്ട് പിന്നെ ഇങ്ങേര് ലാലേട്ടൻ വക്കീലായിട്ട് വരുന്നതാണ് സീൻ. അപ്പൊ നമ്മളുടെ അടുത്ത് എന്തോ ഡയലോഗ് ഒക്കെ ഉണ്ട്. ആ സീൻ ഇപ്പൊ കണ്ടാലും എല്ലാരും ഉരുണ്ടുരുണ്ട് ചിരിക്കും. കാരണം ഞങ്ങളുടെ ബാക്കിയെല്ലാവരും ഭയങ്കര എക്സ്പ്രഷൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഷാജി സാറിന്റെ ആക്ഷനും കട്ടും കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഞെട്ടും. കാരണം അതുപോലെയാണ് ആളുടെ ആക്ഷനും കട്ടും പറയല്. അതിന് നമ്മൾ ഈ ചില മറ്റേ അഴകി രാവണന് മറ്റേ ക്ലാപ്പ് അടിക്കുമ്പോൾ ഞെട്ടുന്ന പോലത്തെ അവസ്ഥയാ. അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇത്. ഞാൻ പോയി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ അടുത്തും അസോസിയേറ്റ്സ് വന്നിട്ട് എക്സ്പ്രഷൻ മരണ എക്സ്പ്രഷൻ എല്ലാരും എന്റെ എക്സ്പ്രഷൻ ഇതാ, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലാത്തൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അയ്യോ അത് കാടേറ്റ് എന്ന് പറഞ്ഞേ അപ്പോഴും ഞെട്ടി. കട്ട് പറഞ്ഞതാ ജയന്തി ഞെട്ടി. അല്ല എനിക്കറിയാം, ഞാനിത് ഞാൻ റിലേറ്റ് ചെയ്തതാ. ഞാൻ ലൊക്കേഷനിൽ പോകണ്ട, എനിക്കറിയാം ഷാജിന്റെ കട്ടും ആക്ഷനും ഒക്കെ. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു മനുഷ്യനാ കേട്ടോ, രക്ഷയില്ല. അറ്റ്ലീസ്റ്റ് മീ, ഞാൻ കാരണം ഷാജി സാറിനെ, ഷാജി സാർ നല്ലോണം വഴക്കു പറയും എല്ലാവരെയും ഓൺ ദ സെറ്റ്സ്, ഹീസ് വെൽ നോൺ ഫോർ ദാറ്റ്. പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് നിൽക്കുകയാണ് ഷാജി സാർ നമ്മളടുത്ത് ഒന്നും പറയില്ല. പ്ലസ് സാർ പറയണത് അങ്ങനെ കേൾക്കും, ഞാൻ പോയി ചെയ്യാൻ തിരിച്ചു വന്നിരിക്കും, വേറെ ഒന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഹീ ഹാഡ് മിനിമം പ്രോബ്ലംസ് വിത്ത് മീ. അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് അടുത്ത് കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന് വരണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ രഞ്ജിനി ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുവരെ ഞാൻ എല്ലാവരും ഇങ്ങനെ അടക്കി പിടിച്ചൊക്കെ ഇരിക്കുക കേട്ടോ, സത്യം ലാലേട്ടാ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അത് ശരിക്കും ഭയങ്കര ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു.